ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ കുറച്ച് സമയം വൈകി പോയി, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് വ്ളോഗ് കുറച്ച് വൈകി പോയത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും, പക്ഷേ ചക്ക കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ചക്ക കൊണ്ട് ഇന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നേരെ നമുക്ക് അടുക്കളയിലിട്ട് പോകുന്നതിന് മുമ്പ് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് എടുക്കാം. നമ്മുടെ ചക്ക ഉണ്ണിയപ്പത്തിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു കപ്പ് പച്ചരി ആവശ്യമുണ്ട്, പിന്നെ ഒരു കപ്പ് തേങ്ങ, പിന്നെ ജാഗരി വാട്ടർ അഥവാ ശർക്കര പാനി, പിന്നെ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ചക്ക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം ഓരോരു കപ്പ് മാത്രം മതി കേട്ടോ. ഒരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ്, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ 4 സാധനങ്ങൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ബൗളിലേക്ക് മാറ്റാം. കൺസിസ്റ്റൻസി അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ചൂടായതിനു ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം മറച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് കുറച്ച് സമയം വെന്തതിന് ശേഷം നമുക്കിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ ചക്ക ഉണ്ണിയപ്പം എല്ലാം വന്ത് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സെർവ് ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഗൈസ്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ല, നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള സാധനം എടുക്കാം. ഇത് തന്നെ എടുക്കാം. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. ഓ, കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നുന്നു. കുറച്ച് ഓയിലി ആണ്, എന്നാലും പ്രശ്നമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റ്സാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഉണ്ണിയപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെറും ഉണ്ണിയപ്പം അല്ല, ചക്ക ഉണ്ണിയപ്പം. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ബ്ലോഗ് സൈനിങ് ആണ്.